കരങ്ങൾ കൂട്ടി കണ്ണുകടച്ച് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും എല്ലാ ആഗ്രഹങ്ങളെയും കർത്താവിന്റെ തിരുമുമ്പിൽ നമുക്ക് പൂർണ്ണമായും സമർപ്പിക്കാം. റോമാലേഖനം 8:35 ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മളെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഈ ലോകത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ഒന്നിനും ഞാന് അറിഞ്ഞ അനുഭവിച്ച സ്വന്തമാക്കിയ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ വചനത്തെ ഉൾസ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ വന്നുപോയ എല്ലാ കുറവുകളെയും പോരായ്മകളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാം. ദൈവമേ, തുടർന്നുള്ള നിമിഷങ്ങളിൽ നിന്റെ വചനത്തെ ഞങ്ങൾ ശ്രവിക്കുമ്പോൾ ആ വചനത്തിലൂടെ ഞങ്ങൾക്ക് പുതിയ സ്നേഹവും ചൈതന്യവും ശക്തിയും സ്വീകരിക്കാൻ തക്ക വിധത്തിൽ നിന്റെ സ്നേഹ കൃപയാൽ നിന്റെ സ്നേഹ ചൈതന്യത്താൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ, ശക്തിപ്പെടുത്തണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം. പൈസലോ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി എന്റെ അടുക്കൽ പ്രാർത്ഥിക്കാനൊക്കെ വന്നു. ഞാന് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവളുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് എന്റെ വലതുകരം നീട്ടി. അപ്പോൾ ആ സഹോദരി എന്നോട് പറയുകയാണ്, അച്ഛാ ഞാൻ മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ പ്രാർത്ഥിക്കേണ്ടത്. ആദ്യമായിട്ടാണ് ഒരു വ്യക്തി എന്നോട് മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഞാൻ ഉടനെ പ്രാർത്ഥിക്കാനായിട്ട് നീട്ടിയ കൈ പുറകോട്ട് വിളിച്ചു. എന്നിട്ട് ആ സഹോദരിയോട് ഞാൻ ചോദിച്ചു, മോളെ നീ മരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം എന്ന് നീ പറയാൻ എന്താ കാരണം? എന്താ കാരണം എന്ന് ചോദിച്ചിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളുടെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണീര് ധാരധാരെ ഒഴുകിയാണ്. എന്റെ മുറിയിലെ കസേരയിൽ ആ സഹോദരി ഇരുത്തിയ ശേഷം ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് അവസാനം ഞാൻ വീണ്ടും അവളോട് ചോദിച്ചു, നീ മരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം എന്ന് നീ പറയാൻ എന്താ കാരണം? അപ്പോൾ ആ സഹോദരി എന്നോട് പറയുകയാണ്, അച്ഛാ ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ അപ്പൻ എന്നെ സ്നേഹിച്ചിട്ടില്ല, എന്റെ അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല, എന്റെ സഹോദരങ്ങൾ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല. ഇങ്ങനെ ആരുടെയും സ്നേഹം കിട്ടാതെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എന്താ കാര്യം? ഇതിനേക്കാൾ ഭേദം മരിക്കുന്നതാ. അതുകൊണ്ടാ ഞാൻ മരിക്കുന്നതിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു സഹോദരന് മാത്രം ചിന്തയല്ല. ഇപ്രകാരം ചിന്തിക്കുന്ന വ്യക്തികളുടെ എണ്ണം ഓരോ ദിവസം കഴിയുമ്പോൾ കൂടിക്കൂടി വരികയാണ്. നമ്മുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ, ജോലി മേഖലയിൽ, അയൽവക്കത്ത് ഒക്കെ ഇപ്രകാരം ചിന്തിക്കുന്ന വ്യക്തികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഈ എണ്ണം കുറയണമെങ്കിൽ, ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികൾ ഇല്ലാതാകണമെങ്കിൽ ഞാനും നിങ്ങളും ഒരു ബോധ്യം സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ സഹോദരിക്ക് അതിനുള്ള ബോധ്യം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ അവളെ ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ ഒരാഴ്ച ധ്യാനം കൂടാൻ നിർബന്ധിച്ചു. ആ ധ്യാനത്തിലൂടെ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആ സഹോദരി വലിയ സന്തോഷത്തോടെ എന്നോട് വന്നത്, എന്റെ അടുക്കൽ വന്നത്. എന്താ കാര്യം എന്നറിയാവോ? ആ സഹോദരിക്ക് വലിയ ബോധ്യം കിട്ടി. ആ കിട്ടിയ ബോധ്യം ഇതാണ്, എന്റെ അപ്പൻ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും, എന്റെ അമ്മ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും, എന്റെ സഹോദരങ്ങൾ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും അവരാരും തരാത്ത സ്നേഹം, ആഗ്രഹിച്ചിട്ട് പ്രതീക്ഷിച്ചിട്ട് കിട്ടാത്ത സ്നേഹം, ആഗ്രഹിക്കുന്ന സമയങ്ങളിലെല്ലാം എനിക്ക് തരാൻ കഴിവുള്ളവനാണ് ദൈവം. അങ്ങനെ ആ സഹോദരി ദൈവത്തിന്റെ സ്നേഹമാണ് തന്റെ ജീവിതത്തെ സന്തോഷപ്രദമാക്കുന്നതെന്നും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ കീഴടങ്ങാത്തതായി, ഇല്ലാതാകാത്തതായി ഈ ലോകത്തിൽ ഒരു ശക്തിയുമില്ല എന്ന ബോധ്യം അവൾക്ക് കിട്ടി. സന്തോഷത്തോടെ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോയ ആ സഹോദരി അവള് തിരിച്ചു പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, അച്ഛാ ഇനി മരണം വരെ എന്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ഒരു വ്യക്തിയും സ്നേഹിക്കുന്നില്ല എന്നുള്ള പരാതി എന്നിലുണ്ടായില്ല. കാരണം ആ പരാതിക്ക് വിലയില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്തെന്നാൽ മനുഷ്യവ്യക്തികൾ എനിക്ക് സ്നേഹം തരാത്തപ്പോഴെല്ലാം, അംഗീകാരം തരാത്തപ്പോഴെല്ലാം, പ്രോത്സാഹനം തരാത്തപ്പോഴെല്ലാം എനിക്ക് കുറവ് കൂടാതെ അത് തരുന്നവനാണ് ദൈവം എന്ന സത്യം എനിക്ക് ഈ ധ്യാനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. എനിക്ക് ഈ ധ്യാനത്തിലൂടെ ഈ ദൈവത്തിന്റെ സ്നേഹത്തെ അനുഭവിക്കാനും സ്വന്തമാക്കാനും സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കറിയാം
പത്രങ്ങൾ വായിച്ചാലും ടി വി ചാനലിലൂടെ ആണെങ്കിലും ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം ലോകത്തിൽ ഓരോ രാജ്യത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്താ ഇപ്രകാരം വർദ്ധിക്കാൻ കാരണം? ഇപ്രകാരം വർദ്ധിക്കാൻ കാരണം മനുഷ്യന്റെ കഴിവുകളിലേക്കും മാനസികമായ രീതിയിൽ കിട്ടുന്ന കാര്യം കൊണ്ട് സന്തോഷിക്കാം എന്നൊക്കെ കരുതുന്നത് കൊണ്ടാണ്. മനുഷ്യന്റെ ഉള്ളിൽ നിന്ന്, ചിന്തയിൽ നിന്ന് ഈ തെറ്റായ അറിവ് മാറി ശരിയായ അറിവ്, ഈ ലോകത്തിലെ മനുഷ്യ വ്യക്തികൾ തരാത്ത സ്നേഹവും അംഗീകാരവും തരാൻ കഴിവുള്ളവനാണ് ദൈവം എന്ന ബോധ്യത്തിൽ ജീവിക്കുകയും വളരുകയും ചെയ്തെങ്കിൽ മാത്രമേ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും പ്രതികൂല സന്ദർഭങ്ങളിലും എല്ലാം സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. പ്രൈസലോ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എപ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്? ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കിട്ടുമ്പോഴാണ്. ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്നത് ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കിട്ടുമ്പോഴാണ്. ഏതാ ഏറ്റവും വലിയ ആഗ്രഹം? എനിക്ക് ചിന്തിച്ചു നോക്കൂ, ഏതാ ഏറ്റവും വലിയ ആഗ്രഹം? ദരിദ്രനായ ഒരു വ്യക്തി വിചാരിക്കുന്നു, സമ്പന്നനായി കഴിയുക, അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. സമ്പത്ത് ആണ് ഏറ്റവും വലിയ ആഗ്രഹമെങ്കിൽ ലോകത്തിലെ സമ്പന്നന്മാർക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? അറിവാണ് ഏറ്റവും വലിയ ആഗ്രഹമെങ്കിൽ അറിവ് കിട്ടുന്നവന് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒരു സത്യത്തിലേക്ക് വരാം. ആ സത്യം ഇതാണ്, ഏത് മനുഷ്യവ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അത് അച്ഛനാകട്ടെ, കന്യാസ്ത്രീയാകട്ടെ, ഡോക്ടറാകട്ടെ, എഞ്ചിനീയറാകട്ടെ, അധ്യാപകനാകട്ടെ, ഈ ലോകത്തിലെ ഏത് മനുഷ്യവ്യക്തിയും ഏത് തലത്തിലുള്ള വ്യക്തിയാകട്ടെ, എല്ലാ മനുഷ്യവ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ ആഗ്രഹം സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ്. ഈ സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹത്തെ സാധിച്ചു കിട്ടിയാൽ മാത്രമേ അവന് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുള്ളൂ. ഇത് ശ്രദ്ധിക്കും. എന്റെയും നിന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണെങ്കിൽ ഈ ആഗ്രഹം ഓരോ ദിവസവും എനിക്കും നിനക്കും സാധിച്ചു കിട്ടിക്കഴിഞ്ഞാൽ എന്റെയും നിന്റെയും ഓരോ ദിവസത്തെയും ജീവിതം സന്തോഷപ്രദമായി തീരും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഏതെങ്കിലും ഒരു ദിവസം എന്റെ ജീവിതം സന്തോഷപ്രദമായി തീരുന്നില്ല എങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം നിന്നിലെ ഏറ്റവും വലിയ ആഗ്രഹമായ സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ള ആഗ്രഹം ആ ദിവസം പൂർത്തീകരിക്കപ്പെടുന്നില്ലെന്നുള്ളതാണ്. ഇനി സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹത്തെ ആർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും? ഈ ലോകത്തിലെ ഏതെങ്കിലും മനുഷ്യവ്യക്തികൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമോ? കുറച്ച് നാളുകൾക്ക് മുമ്പ് ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ നടത്തിയ ദമ്പതികൾക്ക് വേണ്ടിയുള്ള ധ്യാനത്തിൽ 2000 ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. അവരുടെ മുമ്പിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു, ഇവിടെ ഇരിക്കുന്ന ഭാര്യമാരാരെങ്കിലും നിങ്ങളുടെ വിവാഹത്തിന്റെ അന്ന് മുതൽ ഇന്നലെ ഇവിടെ ധ്യാനത്തിന് വരുന്നത് വരെ എന്നെങ്കിലും നിങ്ങളുടെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി, ചേട്ടാ എന്നെ എന്തോരം സ്നേഹിക്കുന്നത്, എന്നെ സ്നേഹിച്ചത് മതി എന്ന് പറഞ്ഞിട്ടുള്ള ഭാര്യമാരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് കൈയുയർത്താൻ പറഞ്ഞു. ഒറ്റ ഭാര്യയും കൈയുയർത്തിയില്ല. ഭർത്താവ് സ്നേഹിക്കാത്തതുകൊണ്ടല്ല, മറിച്ച് ഭർത്താവിന്റെ സ്നേഹം എന്തോരം കിട്ടിയാലും ഒരു ഭാര്യയുടെ മനസ്സിനെ നിറയ്ക്കാൻ പറ്റിയില്ല. ഭാര്യമാരുടെ ഭാഗത്തുനിന്ന് ഒറ്റ കരങ്ങളും ഉയർത്താതെ വന്നപ്പോൾ ഞാൻ എന്റെ മുഖം ഇപ്പുറത്തെ വശം തിരിച്ചു ഭർത്താക്കന്മാരുടെ ഭാഗത്തേക്ക്. എന്നിട്ട് ചോദിച്ചു, ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാര് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഇവിടെ ധ്യാനത്തിന് വരുന്നത് വരെ എന്നെങ്കിലും എപ്പോഴെങ്കിലും നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട്, നിന്റെ ഭാര്യയുടെ പേര് വിളിച്ചിട്ട് എന്നെന്തോറ സ്നേഹിക്കുന്നത്, എന്നെ സ്നേഹിച്ചത് മതി എന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഒന്ന് കൈവെട്ടാൻ പറഞ്ഞു. ഒരൊറ്റ ഭർത്താവും കൈവെട്ടിയില്ല. അപ്പോഴാണ് ഇപ്പുറത്തിരുന്ന ഭാര്യമാർക്കെല്ലാം സന്തോഷമായത്. എന്താണെന്നറിയാമോ, ഞങ്ങളെപ്പോലെ തന്നെയാണ് ഇപ്പുറത്തെ പ്രശ്നത്തിന്ന്. എന്താ ഇതിനോട് മനസ്സിലാക്കിയത്? ഭർത്താവ് ഭാര്യനെ സ്നേഹിക്കാത്തതുകൊണ്ടല്ല, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കാത്തതുകൊണ്ടല്ല, അപ്പൻ മക്കളെ സ്നേഹിക്കാത്തതുകൊണ്ടല്ല, മക്കൾ അപ്പനെ സ്നേഹിക്കാത്തതുകൊണ്ടല്ല, പിന്നെയോ എന്തോറും സ്നേഹിച്ചാലും ഒരു മനുഷ്യ വ്യക്തിയുടെ സ്നേഹം കൊണ്ട് വേറൊരു മനുഷ്യ വ്യക്തിയുടെ മനസ്സിനെ നിറയ്ക്കാൻ പറ്റിയല്ല. കാരണം എന്റെയും നിങ്ങളുടെയും നമ്മുടെ മനസ്സിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യ വ്യക്തിയുടെ സ്നേഹം കൊണ്ടല്ല, മനുഷ്യ വ്യക്തിയുടെ സ്നേഹം കൊണ്ട് നിറയാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം കൊണ്ടാണ്. അതിനാൽ
എന്റെയും നിന്റെയും മനസ്സ് സന്തോഷത്താൽ നിറയണമെങ്കിൽ ഈ മനസ്സിനെ നിറയ്ക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറയണം. എന്താണ് ഈ സ്നേഹത്തിന്റെ പ്രത്യേകത? ഈ സ്നേഹത്തിന്റെ പ്രത്യേകത, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത, ഭർത്താവ് തരാത്ത സ്നേഹം കുറവ് കൂടാതെ തരാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ സ്നേഹം. ഭാര്യ തരാത്ത സ്നേഹം തരാൻ കഴിവുള്ളതാണ് കർത്താവിന്റെ സ്നേഹം. മക്കൾ തരാത്ത സ്നേഹം തരാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ സ്നേഹം. മാതാപിതാക്കന്മാർ തരാത്ത സ്നേഹം തരാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ സ്നേഹം. അതിനാൽ ദൈവത്തിന്റെ മുമ്പിലിരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നീ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സത്യം ഉറപ്പിക്കണം. ഉറപ്പിക്കേണ്ട സത്യം എന്താണെന്ന് അറിയാവോ? നിനക്ക് എന്തോരം സമ്പത്തുണ്ടായാലും, സ്ഥാനമാനം കിട്ടിയാലും, അധികാരം കിട്ടിയാലും, ഏതെല്ലാം കഴിവുണ്ടായാലും, നിന്റെ ഓരോ ദിവസത്തെയും ജീവിതം സന്തോഷപ്രദമായി തീരണമെങ്കിൽ നിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹമായ സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ള ഈ ആഗ്രഹം എന്നും എപ്പോഴും പൂർത്തീകരിച്ച് കിട്ടണം. പൂർത്തീകരിച്ച് തരാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. ആ വ്യക്തി നിന്റെ മനസ്സിനെ സൃഷ്ടിച്ച വ്യക്തിയാണ്, നിന്റെ ജീവിതത്തെ ദാനമായി ഓരോ ദിവസവും തരുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ദൈവം. അതുകൊണ്ട് ആ ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നീ നിറഞ്ഞെങ്കിലേ, നിറഞ്ഞ് ശക്തി പ്രാപിച്ചെങ്കിലേ നിന്റെ ജീവിതം സന്തോഷപ്രദമായി തീരുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്താണ് കുറവ് കൂടാതെ നിന്നെ ഓരോ നിമിഷവും കാത്ത് സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത? ഈ ദൈവത്തിന്റെ സ്നേഹം നീ അനുഭവിച്ചെങ്കിലേ, നീ സ്വന്തമാക്കിയാലേ നിന്റെ ഓരോ ദിവസത്തെയും ജീവിതം സന്തോഷപ്രദമായി തീരുള്ളൂ. ഓരോ ദിവസത്തെയും ജീവിതം സന്തോഷപ്രദമാക്കി തീർക്കുന്ന ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ഒന്ന്, ഈ സ്നേഹത്തിന്റെ പ്രത്യേകത, ഈ സ്നേഹം ഒരിക്കലും മറക്കാത്ത സ്നേഹമാണ്. ആരെല്ലാം മറന്നാലും ഒരിക്കലും മറക്കാത്തതാണ് ദൈവത്തിന്റെ സ്നേഹം. അതിനാൽ ഈ സ്നേഹത്തിന്റെ പ്രത്യേകത ഒരിക്കലും മറക്കാത്തതാണ്. എന്താ മറക്കുക എന്ന് പറഞ്ഞാൽ? മറക്കുക എന്ന് പറഞ്ഞാൽ കിട്ടേണ്ട കാര്യം, ചെയ്യേണ്ട കാര്യം, പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത്, കിട്ടേണ്ട സമയത്ത് കിട്ടാതെ വരുന്നതിനെയാണ് മറക്കുക എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയേണ്ട സമയത്ത് എനിക്ക് കിട്ടുന്നില്ല, മറന്നുപോയി. അപ്പൊ കിട്ടേണ്ട കാര്യം കിട്ടേണ്ട സമയത്ത് കിട്ടാതെ വരുന്ന മറക്കുക എന്ന് പറയുന്നത്. ഒരിക്കലും മറക്കാത്ത സ്നേഹമാണ് ദൈവത്തിന്റെ എന്ന് പറഞ്ഞാൽ, നിന്റെ അപ്പൻ, അപ്പൻ എന്നുള്ള രീതിയിൽ നിനക്ക് തരേണ്ട സ്നേഹവും അംഗീകാരം പ്രോത്സാഹനവും ഉണ്ട്. അത് തരുന്നില്ല, ആ തരേണ്ട സമയത്ത് തരുന്നില്ല. നിന്റെ അമ്മ തരേണ്ട സമയത്ത് തരുന്നില്ല. നിന്റെ ഭർത്താവ് തരേണ്ട സമയത്ത് തരുന്നില്ല. നിന്റെ ഭാര്യ തരേണ്ട സമയത്ത് തരുന്നില്ല. തരുന്നില്ലല്ലോ എന്ന് നോക്കി കിട്ടാത്തതിലേക്ക് നോക്കി മനസ്സ് മടുക്കുകയല്ല ചെയ്യേണ്ടത്. അവിടെ ദൈവം ഉറപ്പുതരുന്നു, അവർ തരാത്തത് ഞാൻ തരാൻ മറക്കിയതാ. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും മറക്കാത്ത സ്നേഹമാണ്. ഒരിക്കലും മറക്കാത്ത ഈ സ്നേഹത്തെ ഞാൻ സ്വന്തമാക്കുമ്പോഴാണ് എന്റെ ജീവിതം ഫലദായകമായി തീരുക. അതുകൊണ്ടാണ് ചരിത്രപ്രസിദ്ധമായ വചനം ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:15-16 തിരുവചനം. അമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും, കച്ചമ്മയ്ക്ക് പുത്രനോട് കല്ലം കാണിക്കാതിരിക്കാൻ പറ്റുമോ? അവൾ മറന്നാലും ഞാൻ മറക്കേല. നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് പറഞ്ഞാൽ, ഒരു 10-20 വർഷം മുമ്പ് ഒരമ്മ ഒരു കുഞ്ഞിനെ റെയിൽവേ ട്രാക്കിലോ കുപ്പത്തൊട്ടിയിലോ വലിച്ചെറിഞ്ഞു ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായ വാർത്തയായിരുന്നു. ഒരമ്മ കുഞ്ഞിനെ കൊന്നു എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായ വാർത്തയായിരുന്നു. എന്നാൽ എന്താ ഇപ്പം? ഇപ്പോൾ നൊന്ത് പ്രസവിക്കുന്ന അമ്മ കുഞ്ഞിനെ കൊന്നുകളയാൻ, ഉപേക്ഷിക്കാൻ, റെയിൽവേ ട്രാക്കിൽ കളയാൻ, ഇങ്ങനെ മടി കാണിക്കാത്തതായിട്ടുള്ള ഒരു സംസ്കാരം, മടി കാണിക്കാത്തതായിട്ടുള്ള ഒരു അവസ്ഥ ഇന്ന് കൂടിക്കൂടി വരികയാണ്. ഓർക്കണം, ഇങ്ങനെ സ്വാർത്ഥയുടെ ഫലമായിട്ട് ആഗ്രഹിക്കാത്ത സമയത്ത് ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചു, ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അതിനാൽ എന്റെ സന്തോഷത്തിന് തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പ്രതീക്ഷിക്കാത്ത അവസ്ഥയിൽ കിട്ടിയതായിട്ടുള്ള വ്യക്തിയാണ് ഈ കുഞ്ഞ്, അതുകൊണ്ട് എനിക്ക് വേണ്ട. ഇങ്ങനെ ചിന്തിക്കുന്ന അമ്മമാരുടെ എണ്ണം കൂടിക്കൂടി വരുമ്പോൾ ഈ കൂടിക്കൂടി വരുന്ന ലോകത്തിലെ മനുഷ്യരുടെ മുമ്പിൽ ദൈവം ഒരു സത്യം തുറക്കുന്നു. ആ സത്യമാണ്, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ഉപേക്ഷിച്ചാലും മറന്നാലും ഞാൻ മറക്കേല, ഞാൻ നിനക്ക് സ്നേഹം തരാൻ മറക്കേല.
അംഗീകാരം തരാൻ മറക്കേല, പ്രോത്സാഹനം തരാൻ മറക്കേല. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, കർത്താവ് തരുന്ന ഈ ഉറപ്പ് എനിക്കും നിങ്ങൾക്കും ഓരോ ദിവസവും അനുഭവവേദ്യമായി തീരുന്നതിന് വേണ്ടി കർത്താവ് ഉപയോഗിച്ച ഒരു ഉപാധിയുണ്ട്, ഒരു ഉപകരണമുണ്ട്. അതുകൊണ്ടാണ് അടുത്ത വചനത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞത്, ദൈവം ഇങ്ങനെ പറഞ്ഞത്, നിന്നെ എന്റെ ഉള്ളം കൈ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ പേര് എന്റെ ഉള്ളം കൈ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് കർത്താവ് ഉള്ളം കൈയിൽ സ്വീകരിക്കുന്നു, രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം നിങ്ങൾ ശ്രദ്ധിക്കുക, എന്റെ ഈ ശരീര അവയവങ്ങളിലെ മറ്റേത് അവയവത്തെക്കാളും ഏറ്റവും കൂടുതൽ എന്റെ മുഖത്തോട് അടുപ്പിക്കാവുന്നത് എന്റെ ഈ ഉള്ളം കൈയാണ്. അപ്പോൾ നിന്നെ എന്റെ ഉള്ളം കൈ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, എന്റെ പേര് എന്റെ ഉള്ളം കൈ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ നിന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും, ഞാൻ നിന്നെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, നീ എപ്പോഴും എന്റെ കൺമുമ്പിൽ ഉണ്ടായിരിക്കുമെന്ന അർത്ഥം. അപ്പോൾ ദൈവം നിന്നെ അവിടുത്തെ ഉള്ളം കൈ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം നിന്നെ എപ്പോഴും അവിടുന്ന് നോക്കിക്കൊണ്ടിരിക്കും, നിന്നെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, നീ എപ്പോഴും അവിടുത്തെ കൺമുമ്പിൽ ഉണ്ടായിരിക്കും. പ്രൈസലോ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാ വചനം സാക്ഷ്യപ്പെടുത്തുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം അതിന്റെ 1 മുതലുള്ള തിരുവചനത്തിൽ, നീ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നാലും വെള്ളം നിന്നെ മുക്കിക്കളയല, നീ തീയിലൂടെ നടന്നു പോയാലും തീക്ക് നിന്നെ പുളകേൽപ്പിക്കാൻ സാധിക്കല. എന്താ കാരണം? നീ കർത്താവിന്റെ ഉള്ളം കൈയിലാണ്. പ്രൈസലോ, പ്രൈസലോ. ഉള്ളം കൈക്ക് വേറെ പ്രത്യേകതകളുണ്ട്. ഞാന് എന്റെ ഈ ഉള്ളം കൈക്കകത്ത് ഒരു സാധനം വെച്ച് അടച്ചു എന്ന് കരുത്, ഞാൻ കൊടുക്കുന്നില്ലെന്ന് കരുത്, ഇതിനെ ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റണമെങ്കിൽ എന്നെക്കാൾ കൂടുതൽ ബലവും ശക്തി കരുത്തുമുള്ള ഒരു വ്യക്തി ധൈര്യപൂർവ്വം മുമ്പോട്ട് വന്നിട്ട് ബലമായിട്ട് എന്റെ കൈവിരൽ ഓരോന്നും ബലമായി ബലമായി പിടിച്ചകത്തിക്കഴിഞ്ഞാൽ ഒരു മൽപ്പിടുത്തത്തിലൂടെ ചിലപ്പോൾ എന്റെ ഉള്ളം കയ്യിലിരിക്കുന്ന സാധനം എടുക്കാൻ പറ്റിയെന്ന് വന്നേക്കാം. എന്നാൽ ഞാൻ ആരുടെ ഉള്ളം കൈക്കാത്ത? ഞാൻ എന്റെ കർത്താവിന്റെ ഉള്ളം കൈക്കാത്ത. എന്താ പ്രത്യേകത? എന്റെ കർത്താവ് ഈ ലോകത്തിൽ ഏറ്റവും ശക്തിമാനാണ്. ഈ ലോകത്തിൽ ഏറ്റവും ശക്തിമാനായ എന്റെ കർത്താവിന്റെ കയ്യിലാണ് ഞാനെന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ കയ്യിലായിരിക്കുന്ന എന്നെ ഈ ലോകത്തിൽ ഒരു വ്യക്തി വിചാരിച്ചാൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ സാധിക്കില്ല. പ്രൈസലോ, ഞാൻ മനസ്സിലാക്കണം, കർത്താവിന്റെ കയ്യിലായിരിക്കുന്ന എന്നെ ഈ ലോകത്തുള്ള ഏതെല്ലാം തിന്മയുടെ പാപത്തിന്റെ ശക്തി എനിക്കെതിരെ പ്രവർത്തിച്ചാലും അത് ഒന്നും എന്നെ തൊടാൻ പറ്റിയല്ല. ചുറ്റും കല്ലുകൾ എറിയുമ്പോൾ കർത്താവിന്റെ ഉള്ളം കയ്യിലായിരിക്കുന്ന എന്നെ കർത്താവ് ഉയർത്തിക്കൊണ്ടേയിരിക്കും. പ്രൈസലോ, പ്രൈസലോ. അത് ഞാൻ മനസ്സിലാക്കുക, കർത്താവ് തന്ന ഈ ഉറപ്പിനെ ഓരോ ദിവസവും എനിക്ക് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കണം. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും മറക്കാത്ത സ്നേഹമാണ്. കർത്താവിന്റെ കരങ്ങളിൽ എന്നെ സ്വീകരിച്ചുകൊണ്ട് കുറവ് കൂടാതെ നിറവ് നൽകി എന്നെ വഴി നടത്തുന്ന സ്നേഹമാണ് കർത്താവിന്റെ സ്നേഹം. പ്രൈസലോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വീണ്ടും ബൈബിളിലേക്ക് നോക്കുമ്പോൾ അവിടെ കാണും ദാനിയേലിന്റെ പുസ്തകം 14 അധ്യായം 31 മുതലുള്ള തിരുവചനത്തിൽ അവിടെ നമ്മൾ കാണുകയാണ് ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടിരിക്കുകയാണ്. 7 സിംഹങ്ങളുള്ള കുഴിയിൽ കഴിഞ്ഞ 6 ദിവസമായിട്ട് ഈ ദാനിയൽ കിടക്കുകയാണ്. വചനം ഇങ്ങനെ പറയുന്നു, സാധാരണഗതിയിൽ ഒരു സിംഹത്തിന് 1 ദിവസം 2 മനുഷ്യ ശരീരവും 2 മൃഗങ്ങളുടെ ശരീരവും കൊടുത്താൽ പോലും മതിയായി വരാം. അങ്ങനെയുള്ള 7 സിംഹമാണ് ഈ കുഴിയിൽ കിടക്കുന്നത്. ആ കുഴിയിലാണ് കഴിഞ്ഞ 6 ദിവസമായിട്ട് ദാനിയൽ കിടക്കുന്നത്. ഒരു സിംഹം പോലും തൊടുന്നില്ല. ഇത് നിങ്ങൾ ശ്രദ്ധിക്കൂ. അവിടെ യൂദയായി ദൈവത്തിന്റെ വചനം പ്രഘോഷിച്ച് നടന്നുകൊണ്ടുന്ന ഹബക്കൂക്കിനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നു. ഹബക്കൂക്കിന്റെ കയ്യിൽ ഭക്ഷണപ്പൊതിയുണ്ട്. പാടത്ത് പണിയെടുക്കുന്ന കൃഷിക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഭക്ഷണപ്പൊതിയുമായിട്ട് ഹബക്കൂക്ക് പോവുകയാണ്. ഉടനെ ദൈവം പറഞ്ഞു, നീ അങ്ങോട്ടല്ല പോകേണ്ടത്. എന്ത് ചെയ്യുന്നറിയാവോ? നിന്റെ ഈ ഭക്ഷണപ്പൊതി ബാബിലോണിയയിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ട് കൊടുക്കുക. ഉടനെ ഹബക്കൂക്ക് ദൈവത്തോട് ഇങ്ങനെ പ്രതികരിച്ചു, ദൈവമേ, ബാബിലോൺ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് വരെ ഞാൻ ദാനിയേലിനെ കണ്ടിട്ടില്ല, പിന്നെ ഞാൻ അങ്ങനെ പോകും. ഉടനെ ദൈവം ചെയ്തതെന്നറിയാവോ? ഈ ഹബക്കൂക്കിന്റെ മുടിയിൽ പിടിച്ചുകൊണ്ട് വായു വേഗത്തിൽ ദൂതൻ ദാനിയൽ കിടക്കുന്ന സിംഹക്കുഴിയുടെ മുമ്പിൽ കൊണ്ട് ഈ ഹബക്കൂക്കിനെ നിർത്തി. ഒരു കയ്യിൽ ഭക്ഷണപ്പൊതി, വിളിക്കാൻ തുടങ്ങി, ദാനിയൽ, ദാനിയൽ, ഇതാ ദൈവം നിനക്ക് തന്നുവിട്ട ഭക്ഷണപ്പൊതി കണ്ടാലും. സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയൽ കാണുകയാണ് തന്റെ നേർക്ക് ഒരു ഭക്ഷണപ്പൊതി നീണ്ടുവരുന്നു. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കൂ, ആ ഭക്ഷണപ്പൊതിയിലേക്കും കണ്ണുകുളിയെത്തി ദൈവത്തിലേക്കും നോക്കിയിട്ട്
ദാനിയൽ പറയുന്ന ഒരു കാര്യമുണ്ട്, വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ കാര്യം ദാനിയലിന്റെ പുസ്തകം 14:38. എന്നാലും ദൈവമേ, അങ്ങ് എന്നെ മറന്നില്ലല്ലോ, എന്റെ കാര്യം മറന്നില്ലല്ലോ. ആരെല്ലാം മറന്നാലും മറക്കാത്തവനാണ് ദൈവം. ദൈവത്തിന്റെ സ്നേഹം, ശ്രദ്ധ, പരിഗണന ഒരിക്കലും മറക്കാത്തതാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഈ ബോധ്യത്തിൽ, ഈ ഉറപ്പിൽ ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ അനുദിന ജീവിതം സന്തോഷപ്രദമായി തീരുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും ഉപേക്ഷിക്കാത്ത സ്നേഹം. ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും ഉപേക്ഷിക്കാത്ത സ്നേഹമാണ്. ആരെല്ലാം ഉപേക്ഷിച്ചാലും ഒരിക്കലും ഉപേക്ഷിക്കാത്ത സ്നേഹം. സങ്കീർത്തനം 27:10. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും കർത്താവ് ഉപേക്ഷിക്കുകയില്ല, അവിടുന്ന് നിന്നെ കൈക്കൊള്ളും. രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഈ തിരുവചനത്തിലൂടെ എനിക്ക് നിങ്ങൾക്ക് ദൈവം ഉറപ്പു തരികയാണ്. ഒന്ന്, നിന്റെ അപ്പൻ ഉപേക്ഷിച്ചാലും അമ്മ ഉപേക്ഷിച്ചാലും, ജീവിത പങ്കാളി തള്ളിക്കളഞ്ഞാലും, മക്കളെ കുറ്റപ്പെടുത്തിയാലും, മക്കൾ നോക്കുന്നില്ലെങ്കിലും, ഏതെല്ലാം വിധത്തിലുള്ള കാര്യങ്ങളാൽ ഈ ലോകത്തിലുള്ള ഏതെല്ലാം വ്യക്തികൾ നിന്നെ തള്ളിക്കളഞ്ഞാലും, അപ്പോൾ ഒന്നും തള്ളിക്കളയാത്തവനാണ് കർത്താവ്. ഒന്ന്. രണ്ട്, ആ വചനം നിനക്ക് തരുന്ന ഉറപ്പിതാണ്, ആരെല്ലാം നിന്നെ തള്ളിക്കളയുന്നു അപ്പോഴെല്ലാം നിന്നെ സ്വീകരിക്കാൻ വേണ്ടി നീട്ടുന്ന കരമാണ് ദൈവത്തിന്റെ കരം. സഹോദര സഹോദരി, ഇന്ന് നിന്റെ വീട്ടിൽ നിന്റെ ഭർത്താവ് നിന്നെ വഴക്ക് പറഞ്ഞെങ്കിൽ, നിന്റെ ഭാര്യ നിന്നോട് കോപിച്ചെങ്കിൽ, ശ്രദ്ധിക്കൂ, ആ സമയത്ത് നിന്നെ കോപിക്കുന്ന ഭർത്താവിന്റെ മുമ്പിൽ ശാന്തത നൽകാൻ നീട്ടുന്ന കരമാണ് കർത്താവിന്റെ കരം. നിന്നെ ഏത് കാരണങ്ങളാൽ, ഏത് വാക്കുകളാൽ, ഏത് പ്രവൃത്തികളാൽ ഈ ലോകത്തിലെ ഏത് മനുഷ്യർ തള്ളിക്കളയുന്നോ, കുറ്റപ്പെടുത്തുന്നോ, ഒറ്റപ്പെടുത്തുന്നോ, നൊമ്പരപ്പെടുത്തുന്നോ, അപ്പോഴെല്ലാം ഒറ്റപ്പെടുത്തലിന്റെ, കുറ്റപ്പെടുത്തലിന്റെ, തള്ളിക്കളയന്റെ നൊമ്പരമോ വേദനയോ മുറിവോ ഉണ്ടാകാതെ അപ്പോഴെല്ലാം നിന്നെ സ്വീകരിക്കുന്ന കരമാണ് കർത്താവിന്റെ കരം. അപ്പോൾ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? ഞാൻ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തിലുള്ള ഏതെല്ലാം ശക്തികൾ എനിക്കെതിരെ ചെയ്താലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും അപ്പോഴെല്ലാം അവർ എന്നെ തള്ളിക്കളയുന്നത് നിരാശയിലേക്കല്ല, ദുഃഖത്തിലേക്കല്ല, മുറിവിലേക്കല്ല, വേദനയിലേക്കല്ല, അവരെല്ലാം എന്നെ തള്ളിക്കളയുന്നത് കർത്താവിന്റെ കരങ്ങളിലേക്കാണ്. എന്തെന്നാൽ അപ്പോഴെല്ലാം നീട്ടുന്ന കരമാണ് കർത്താവിന്റെ കരം. ഈ കരം ഞാൻ കണ്ടെങ്കിലേ, ഈ കരബലത്തിന്റെ ശക്തി ഞാൻ മനസ്സിലാക്കിയെങ്കിലേ, എന്റെ ജീവിതത്തിൽ ഈ ലോകത്തിലെ ഒരു മനുഷ്യവ്യക്തിയും ഏതെല്ലാം വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, പെരുമാറ്റം കൊണ്ട് എന്നെ മുറിപ്പെടുത്താൻ നോക്കിയാലും മുറിപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ എന്നെ അവരേൽപ്പിക്കുന്ന ഓരോ മുറിവുകളും കർത്താവ് അനുഗ്രഹമാക്കി എന്നെ ഉയർത്താൻ ഉപയോഗിക്കുന്ന കരമാക്കി രൂപാന്തരപ്പെടുകയുള്ളൂ. ഈ സത്യം ഞാൻ അറിയണം, ഈ സത്യം ഞാൻ മനസ്സിലാക്കണം, ഈ സത്യത്തിൽ ഞാൻ ജീവിക്കണം. ഹല്ലേലൂയ്യ. ശ്രദ്ധിക്കൂ, നിന്നെ വ്യക്തിപരമായി മനസ്സിലാക്കുന്ന, ശ്രദ്ധിക്കുന്ന, പരിഗണിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത, ആ സ്നേഹം നിന്നെ എപ്പോഴും പരിഗണിക്കുന്ന സ്നേഹമാണ്. കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത അത് നിന്നെ വ്യക്തിപരമായി പരിഗണിക്കുന്ന സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം പരിഗണനയുടെ സന്തോഷമാണ്. ഏറ്റവും വലിയ വേദന അവഗണനയുടെ വേദനയാണ്. ഇനി ഇനി തിരിച്ചറിയൂ, കർത്താവ് ഏറ്റവും കൂടുതൽ നിന്നെ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിലെ ഏത് മനുഷ്യവ്യക്തി നിന്നെ അവഗണിച്ചാലും ആ അവഗണിക്കുന്ന വാക്കിന്റെ, ആ അവഗണിക്കുന്ന പ്രവൃത്തിയുടെ മുറിവേൽക്കാനല്ല ദൈവം അനുവദിക്കുന്നത്. മറിച്ച് ഈ ലോകത്തിലെ മനുഷ്യവ്യക്തികൾ ആരെല്ലാം അവഗണിച്ചാലും അപ്പോഴെല്ലാം നിന്നെ പരിഗണിക്കുന്ന, ശ്രദ്ധിക്കുന്ന കർത്താവിന്റെ കരമുണ്ട്. ആ പരിഗണനയാണ്, കർത്താവ് നൽകുന്ന പരിഗണനയാണ് നിന്റെ ജീവിതത്തിലെ സന്തോഷവും ആനന്ദവും. യോഹന്നാന്റെ സുവിശേഷം 3:16. ഈ സത്യം മനസ്സിലാക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകാതെ, ഈ സത്യം മനസ്സിലാക്കുന്ന, അംഗീകരിക്കുന്ന, സ്വീകരിക്കുന്ന ഒരു വ്യക്തി പോലും ജീവിതത്തിൽ നശിച്ചു പോകാതെ
അവരെല്ലാം രക്ഷ പ്രാപിക്കാൻ വേണ്ടി, അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി, സന്തോഷം പ്രാപിക്കാൻ വേണ്ടി. അതിനാണ് ദൈവം തന്റെ പുത്രനെ മനുഷ്യന്റെ രൂപത്തിൽ മനുഷ്യരുടെ ഇടയിലേക്ക് അയച്ചത്. അതിനാൽ ഞാനും നിങ്ങളും ഒരു സത്യം തിരിച്ചറിയണം. ഈ ലോകത്തിലെ ഏതെല്ലാം മനുഷ്യവ്യക്തികൾ എന്നെ അവഗണിക്കുമ്പോൾ മനുഷ്യവ്യക്തികളുടെ അവഗണിക്കുന്ന വാക്കുകൊണ്ട് എന്റെ മനസ്സ് മുറിപ്പെടാനല്ല, മറിച്ച് യേശു മനുഷ്യനായി അവതരിച്ചത് ഈ മനുഷ്യവ്യക്തികളുടെ അവഗണനയുടെ സമയത്ത് യേശുവിന്റെ പരിഗണന സ്വീകരിച്ച് നീ സന്തോഷമുള്ള വ്യക്തിയായി മാറുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന സത്യം നീ അറിയണം. നാലാമത്തെ കാര്യം, കർത്താവിന്റെ സ്നേഹത്തിന്റെ നാലാമത്തെ പ്രത്യേകത, കർത്താവിന്റെ സ്നേഹം സകല പാപത്തെയും കഴുകുന്ന സ്നേഹമാണ്. സകല അയോഗ്യതകളെയും കുറവുകളെയും കഴുകുന്ന സ്നേഹമാണ്. 1 പത്രോസ് 4:8 ദൈവത്തിന്റെ സ്നേഹം നിരവധിയായ പാപത്തെ കഴുകുന്നു. എന്റെയും നിന്റെയും കുറവുകളെയും ബലഹീനതകളെയും പോരായ്മകളെയും മുഴുവൻ കഴുകി ശുദ്ധീകരിച്ച് തന്റെ മാറോട് ചേർത്ത് നിൽക്കുന്ന സ്നേഹമാണ് കർത്താവിന്റെ സ്നേഹം. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെയെല്ലാം പാപികൾ പാപത്താൽ സമൂഹത്തിൽ നിന്ന് തഴയപ്പെട്ടോ, അവരെല്ലാം സ്നേഹം കൊണ്ട് കഴുകി വീണ്ടെടുത്തവനാണ് കർത്താവ്. ഞാനും നിങ്ങളും മനസ്സിലാക്കണം, എന്റെയും നിന്റെയും ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും എല്ലാം ഈശോ തന്റെ സ്നേഹത്താൽ കഴുകി ശുദ്ധീകരിച്ച് ഒരു പുതിയ വ്യക്തിയാക്കി. എന്തിനാണ് പുതിയ വ്യക്തിയാക്കുന്നത്? ഞാന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത സന്തോഷം അനുഭവിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. എന്റെ കുറവുകളെയും പാപങ്ങളെയും പോരായ്മകളെല്ലാം ഈശോ തന്റെ സ്നേഹം കൊണ്ട് കഴുകുന്നത്. ഓർക്കൂ, റോമാലേഖനം 5:7-8 ഇങ്ങനെ പറയുന്നു, ഏതെങ്കിലും ഒരു നല്ല മനുഷ്യന് വേണ്ടി ആരെങ്കിലും മരിക്കാൻ തയ്യാറായി എന്ന് വന്നേക്കാം. അതും വളരെ വിരളമാണ്. എന്നാൽ നാം പാപികളായിരിക്കെ യേശു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടോരോരുത്തരുള്ള സ്നേഹം അവിടുന്ന് പ്രകടമാക്കി. പാപത്തെ കഴുകുന്നതാണ് യേശുവിന്റെ സ്നേഹം. യേശു കുരിശൻ ജീവൻ ബലിയർപ്പിച്ചത് എന്റെയും നിന്റെയും കുറവുകളും മുറിവുകളും രോഗങ്ങളും എല്ലാം കഴുകി എന്നെയും നിന്നെയും സന്തോഷമുള്ള വ്യക്തിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. സഹോദര സഹോദരി, നീ തിരിച്ചറിയൂ, ദൈവത്തിന്റെ വചനത്തിലൂടെ ഈ സ്നേഹത്തിന്റെ ശക്തി നിന്നിലേക്ക് ഒഴുകുന്നു. ഈ സ്നേഹം നിന്റെ കുറവുകളെ കഴുകുന്ന സ്നേഹമാണ്, മുറിവുകളെ സുഖപ്പെടുന്ന സ്നേഹമാണ്, ബലഹീനതയെ ശക്തിപ്പെടുന്ന സ്നേഹമാണ്. ആ സ്നേഹത്താൽ പൂർണ്ണമായും കഴുകപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകടച്ച് കാണൂ സ്നേഹത്തിന്റെ പൂർണ്ണത. 1 യോഹന്നാൻ 3:1 കുരിശിൽ മൂന്നാണികളിൽ തന്റെ ശരീരത്തിൽ മുഴുവൻ മുറിവുകളും ആ മുറിവുകളിൽ നിന്ന് രക്തം ഒഴുക്കുന്നു. ഈ ഒഴുകുന്ന രക്തത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ വചനം നിനക്ക് പറഞ്ഞിരുന്നു, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നിന്നോട് കാണിച്ചത്. പിതാവ് കാണിച്ച ആ വലിയ സ്നേഹം കുരിശിൽ യേശു നിനക്ക് കാണിച്ചിരുന്നു. ആ യേശുവിന്റെ സ്നേഹത്തിന്റെ ഒഴുക്കാണ് അവിടുത്തെ മുറിവുകളിൽ നിന്ന് ഒഴുകുന്ന ഓരോ രക്തത്തുള്ളിയും. ആ രക്തത്തുള്ളിയാൽ കഴുകപ്പെടുമ്പോൾ ഉണങ്ങാത്ത മുറിവുകളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല, മാറാത്ത ബലഹീനതയില്ല. ആഗ്രഹിക്കൂ, ദാഹിക്കൂ, ദാഹത്തോടെ പ്രാർത്ഥിക്കൂ, ഈശോയെ എന്നോടുള്ള സ്നേഹത്തെ പ്രതി എനിക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തിയവനെ, അവിടുന്ന് ചിന്തിയ രക്തത്താൽ, അവിടുന്ന് ഒഴുക്കിയ രക്തത്താൽ എന്റെ എല്ലാ കുറവുകളെയും രോഗങ്ങളെയും മുറിവുകളെയും കഴുകി സുഖപ്പെടുത്തണമേ. നിന്റെ സ്നേഹം പൂർണമായും അനുഭവിക്കാനും സ്വീകരിക്കാനും അതിൽ ആനന്ദിക്കുവാനും എനിക്ക് ശക്തി നൽകണമേ. ആ ശക്തി എന്റെ ജീവിതത്തിൽ പുതിയ അനുഭവമാക്കി നീ മാറ്റണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.